കേശവ് പുനഃസംഘടനയ്ക്കെതിരെ ആനടിച്ചിരിക്കുകയാണ് ചെന്നിത്തല. കല്യാണം കഴിഞ്ഞവരും കുട്ടികളുള്ളവരും കേശവ് ഭാരവാഹികൾ ആകുന്നത് ശരിയല്ലെന്നാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. പത്രസമ്മേളനത്തിനിടെയായിരുന്നു രമേശ് ചെന്നിത്തല പുനഃസംഘടനയ്ക്കെതിരെ ആനടിച്ചത്. നേതൃത്വത്തിൽ ഇല്ലാത്തതിനാൽ കൂടുതൽ പറയുന്നില്ലെന്നും ഈ വീഴ്ച നേതൃത്വം പരിശോധിക്കുമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായാധിക്യമുള്ളവർ കെഎസ്യുവിൽ കടന്നുകൂടിയതിനെ വിമർശിച്ച ചെന്നിത്തല കല്യാണം കഴിഞ്ഞവരും കുട്ടികളുള്ളവരും യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കണമെന്നും കെഎസ്യുവിൽ വേണ്ട എന്നും അഭിപ്രായപ്പെട്ടു. കെഎസ്യു പുനഃസംഘടനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വന്നത്. പ്രായപരിധി കഴിഞ്ഞവരും വിവാഹം കഴിഞ്ഞവരുമെല്ലാം പട്ടികയിൽ ഇടം പിടിച്ചത് പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടാക്കി. ഇതിൽ പ്രതിഷേധിച്ച് കെഎസ്യു ചുമതലയുള്ള വി ടി ബലറാം എംഎൽഎയും കെപിസിസി ജനറൽ സെക്രട്ടറി വി ജയന്തും ചുമതലയിൽ നിന്ന് രാജിവെച്ചിരുന്നു. അതേസമയം വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ചെന്നിത്തല. വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതിയുടെ മറവിൽ സർക്കാർ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. സർക്കാർ ഭൂമി അന്യാധീനപ്പെടുത്തുന്ന തരത്തിലാണ് പുതിയ പദ്ധതി. വിവിധ വകുപ്പുകളിലായി കൂടിയാലോചന നടത്തി നടപ്പാക്കേണ്ട പദ്ധതിയാണ്. എന്നാൽ അടിമുടി ദുരൂഹതയും അഴിമതിയുമാണ് പിന്നിൽ. ഒറ്റ നോട്ടത്തിൽ ആകർഷകമായി തോന്നും. സർക്കാർ ഭൂമിയിലെ ഒരു ക്രയവിക്രയവും റവന്യൂ വകുപ്പ് അറിയാതെ നടത്താൻ പാടില്ല എന്ന് ഉത്തരവുണ്ട്. എന്നാൽ ഇത് മറികടന്ന് പി ഡബ്ല്യു വകുപ്പ് മുന്നോട്ട് പോകുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എതിർപ്പ് അറിയിപ്പിച്ചപ്പോൾ നിർത്തിവെച്ചതാണെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ബാജി ജോർജ് ആണ് MD. ഇയാളെ എങ്ങനെ നിയമിച്ചു എന്ന് വ്യക്തമാക്കണം. ഭൂമി കച്ചവടം തുറന്ന് സമ്മതിക്കുന്നതാണ് താൻ നൽകിയ തുറന്ന കത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ബ്രഹ്മപുരത്തും തെളിയമ്പറമ്പിലും എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് പദ്ധതി തുടങ്ങിയിട്ട് പോലുമില്ല. കരാർ നിലവിൽ ഉണ്ടോ എന്ന് കോർപ്പറേഷനോ സർക്കാരിനോ അറിയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബ്രഹ്മപുരത്ത് ഞെളിയൻ പറമ്പിലും ഒരു പ്ലാന്റ് പോലും സ്ഥാപിച്ചിട്ടില്ല. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന് വ്യക്തതയുമില്ല. വഴിയോര വിശ്രമ കേന്ദ്രത്തിന് എതിരല്ല, എന്നാൽ സ്വകാര്യ കമ്പനികൾക്ക് നൽകി അത് അവർ പണയപ്പെടുത്തിയാൽ ഭൂമി നഷ്ടപ്പെടും. ചേർത്തലയിലും മഞ്ചേശ്വരത്തും ഭൂമിയുടെ വില നിർണയിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പിൽ തന്നെയാണ്. ഇത് ഞാൻ പുറത്തു കൊണ്ടുവന്ന രേഖയൊന്നുമല്ല. 25/5/2022 മന്ത്രിസഭയിലെ നടപടിക്കുറിപ്പിൽ 18-ാം പാരയിൽ 10-ാമത്തെ ഐറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആലപ്പുഴയിലെ വസ്തുവിന് 45 കോടിയും കാസർകോട്ടെ വസ്തുവിന് 7 കോടിയും 35 ലക്ഷവും നിശ്ചയിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ഇറങ്ങിയ സർക്കാർ ഉത്തരവിൽ 4-ാം പാരയിൽ കാസർകോട് വസ്തുവിൻ്റെ കമ്പോള വില 5 കോടി 77 ലക്ഷമായി കുറച്ചിരുന്നു. ഇതെല്ലാം വലിയ ദുരൂഹതയാണുള്ളത്.